மரஹபாபுல் பதில் ஜலாலுதீன் மகானரே மகனிய கரங்களால் படுத்துயர்த்தி நூறில் இருப்பான் நகோபாரில் பிரபரத்தி. அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. الحمد لله العلي الجليل والصلاة والسلام على نبيه الكريم الجميل وعلى آله وصحابه ذوي الفضل الجزيل. ما بعد، رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. يا روح كل ولي الله خذ بيدي سلطان كل أقاطيب العلي الصمد. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മിൽ നിന്ന് ഈ സമയം വരെ വന്നുപോയ സർവദോഷങ്ങളും പാപമോചനത്തിൻ്റെ ദിനരാത്രങ്ങളുടെ ബർക്കത്ത് കൊണ്ടും മഹത്വം കൊണ്ട് നാഥനായ റബ്ബ് പുറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന സമയങ്ങൾ മുഴുവനും പാപരഹിതമായി അവൻ്റെ തൃപ്തിയിലധിഷ്ഠിതമായി ജീവിക്കുവാൻ നാഥനായ റബ്ബ് നമുക്കും കുടുംബാദികൾക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ആന്തരികമായി നമ്മെ കഷ്ടപ്പെടുത്തുന്ന, നഷ്ടപ്പെടുത്തുന്ന മാലിന്യങ്ങളായ രോഗങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അസൂയയുടെ തീവ്രതയും അതിൻ്റെ ചികിത്സയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. ഇനി പക എന്ന് പറയുന്ന ഒരു മാരക രോഗമുണ്ട്, വൈരാഗ്യം എന്നും പറയും മലയാളത്തിൽ. എന്താണ് ഹെക്കുദ് എന്ന് അറബിയിൽ പറയുന്ന പക അല്ലെങ്കിൽ വൈരാഗ്യം അഥവാ ഉൾപോര്? മഹാന്മാർ നിർവചിച്ചു, ഹുവ ഇഖ്ഫാ ഉൽ അദാവത്തി ഫിൽ ഖൽബി ലിഅദമിൽ ഖുദ്റത്തി അലൽ ഇൻതിഖാം. അസ്സൈർ വസൂലുക്ക് നോക്കിയാൽ കാണാം, പ്രതികാരത്തിന് സാധിക്കാത്ത കാരണത്താൽ ഹൃദയത്തിൽ ശത്രുത മറച്ചു വയ്ക്കുന്നതിനാണ് പക, ഉൾപോര്, വൈരാഗ്യം എന്നൊക്കെ പറയുക. തിരിഞ്ഞ മറ്റൊരാളെ പ്രതികാരം ചെയ്യാൻ സാധിക്കാത്തതിനാൽ, കഴിയാത്തതിനാൽ ഹൃദയത്തിൽ അവനോടുള്ള ശത്രുത മറച്ചു വെക്കുക, ആ പോരും കൊണ്ടിങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് നടക്കുക. ഫഹുവ അബീഹുൻ അയ്ലൻ, അതും വളരെ മ്ലേച്ഛമായ, മോശമായ ഒരു പ്രവണതയാണ്, കാര്യമാണ്, സ്വഭാവമാണ്. ഇതിനാൽ എന്താണ് ഉണ്ടാകുന്നത്? ഈ പക ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ അതിൽ നിന്ന് അസൂയയും അവനോടുള്ള വെറുപ്പും വിദ്വേഷവും പിണക്കവും, ആരോടാണോ ഉള്ളിൽ പകയുള്ളത് അവൻ്റെ ന്യൂനത അന്വേഷിച്ച് നടക്കലൊക്കെയായിരിക്കും ഈ പക മുഖേന ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പക എന്നൊരു മാരകരോ കേവലം പക എന്നതിലൊതുങ്ങുന്നില്ല. അതിനാൽ ഒരുപാട് അരുതായ്മകൾ നമ്മുടെ ഹൃദയത്തിന് കാർന്ന് തിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പാടില്ലാത്ത മറ്റ് മാരക രോഗങ്ങളെപ്പോലെ തന്നെ ഒരു മാരകമായ രോഗമാണ്, അസുഖമാണ് പകയും. ഓരോന്നിൻ്റെയും വിഷയങ്ങൾ ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിണക്ക അസൂയയെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞല്ല, പിന്നെ പിണങ്ങലാണ്. ഒരു മുസ്ലിമിനും 3 ദിവസത്തേക്കാളധികം തൻ്റെ സഹോദരനോട് പിണങ്ങിയിരിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ 3 ദിവസത്തേക്കാൾ ആരെങ്കിലും തൻ്റെ സഹോദരനോട് പിണങ്ങുകയും അവനങ്ങനെ മരിക്കുകയും ചെയ്താൽ, ഈ പിണങ്ങിയവൻ അങ്ങനെ ആ പിണങ്ങിയെക്കൊണ്ട് തന്നെ മരിച്ചാൽ, ഫമാത്ത ദഖല ഫിന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ശിഫിഉന മുഹമ്മദ് റസൂലുള്ളാഹി. തിരിഞ്ഞ മറ്റൊന്ന് ചിക്കിച്ചകഞ്ഞ് അന്വേഷിക്കുക എന്നുള്ളതാണ്.
അവൻ്റെ കുറ്റം അന്വേഷിച്ച് എടുക്കും, ഇങ്ങനെ ന്യൂനതകൾ അന്വേഷിച്ചെടുക്കുക എന്നുള്ളത്. പകയുള്ളവൻ ആരോടാണോ പക വയ്ക്കുന്നത് അവൻ്റെ ന്യൂനത ചിക്കിച്ചകഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ചെടുക്കും. അതും ആദരവായ നബീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തടഞ്ഞ കാര്യമാണ്. ലാ തജസ്സസു വലാ തഹസദു വലാ തബാഗളു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ ചാരപ്പണി നടത്തരുത്, ജാസൂസിൻ്റെ പണി നടത്തരുത്, എൻ്റെ സഹോദരൻ്റെ കുറ്റം ചിക്കിച്ചകഞ്ഞ് അന്വേഷിച്ച് നടക്കരുത്, അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി. പരസ്പരം അസൂയ വെക്കരുത്, നിങ്ങൾ പരസ്പരം വിദ്വേഷമുണ്ടാകരുത്, വെറുക്കരുത്, പുറംതിരിഞ്ഞു പോകരുത്. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? കൂനു ഇബാദുല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹിൻ്റെ അടിമകളാകുക, സഹോദരങ്ങളായിട്ട് അള്ളാഹിൻ്റെ അടിമകളായ സഹോദരങ്ങളായി തീരുക. വീണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായത്തിൻ്റെ രോഗം നിങ്ങളിലേക്ക് വന്ന് വലിഞ്ഞു ചേർന്നിട്ടുണ്ടോ? നിങ്ങളിലേക്ക് വന്ന് കൂടിയിരിക്കുന്നു. എന്താണത്? അസൂയ, പരസ്പര വെറുപ്പ്, ഇതൊക്കെയാണ്. വഹയിൽ ഹാലിക്കത്ത്, ഇതൊക്കെ വടിച്ചു കളയുന്ന സംഗതിയാണ്. പക്ഷേ ഇന്നീലാക്കോലു തഹലിക്കു സാറ രോമം വടിച്ചു കളയുന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് വലാക്കിൻ തഹലിക്കുദ്ദീന, ദീനില്ലായ്മ ചെയ്യും. ജീവിതത്തിൽ ദീനയായ ചുറ്റുപാടുണ്ടാവില്ല, അത് നീങ്ങിപ്പോവും, അങ്ങനെ ഇല്ലാതെയാക്കി കളയും. അസൂയയും പരസ്പര വിദ്വേഷവും വെറുപ്പൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അതിദാരുണമായ ചുറ്റുപാടുണ്ടാക്കി തീർക്കുന്ന ഈ പക നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിനെയും റസൂലിനെയും ദീനുൽ ഇസ്ലാമിനെയും അംഗീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, അവരുടെയൊക്കെ തൃപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിന് യോജിച്ചതാണോ? അല്ല എന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണ്ടേ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പകയെ തൂത്തെറിയണം, നിഷ്കാസനം ചെയ്യണം, ഉന്മൂലനം ചെയ്യണം. നോക്കൂ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, മഹാനവറുകൾ പറഞ്ഞു, സഈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിംബറ, മഹാനരായ നബിതങ്ങൾ മിംബറിൽ കയറി, അണ്ട് ഫനാദ ബി സൗത്തിൻ റഫീ, ഉയർന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, യാ മഅശറമൻ അസ്ലമ ബിലിസാനിഹി, തൻ്റെ നാവ് കൊണ്ട് മാത്രം മുസ്ലിമായ സമൂഹമേ, വലം യുഫ്ലിൽ ഈമാന ഇലാ ഖൽബിഹി, വിശ്വാസത്തെ ഹൃദയത്തിലേക്ക് ചേർക്കാത്തവരുമായ സമൂഹമേ. അങ്ങനെ നാവിലെല്ലാവരും മുസ്ലിമും ആലിമീങ്ങളും വലിയ വലിയ ആൾക്കാരെ, ഹൃദയത്തിൽ പറയണതും കേൾക്കണമൊന്നുമില്ല, വിശ്വാസമൊന്നും കാര്യമായിട്ട് ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല. നബി വിളിച്ച് പറഞ്ഞതാ, അങ്ങനെ അപ്പോൾ ഒരു സമൂഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ പറഞ്ഞത്? ലാ തുഉദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്. വലാ തുഅയ്യിറൂഹും, അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആക്ഷേപിക്കരുത്, കുറ്റപ്പെടുത്തരുത്. അവരുടെ ന്യൂനതകൾ നിങ്ങൾ പരിശോധിച്ച് അന്വേഷിച്ച് നടക്കരുത്. വലാ തതബ്ബഉ ഔറാതിഹിം, കാരണം എന്തേ? ഫഇന്നഹു മൻ തതബ്ബ ഔറത അഖീഹിൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ ന്യൂനത അന്വേഷിച്ച് നടക്കുന്ന ഒരുത്തൻ അങ്ങനെ നടന്നാൽ എന്താണ് അതിൻ്റെ ഗുണം, എന്താണ് അതിൻ്റെ കുഴപ്പം? തതബ്ബ അല്ലാഹു ഔറതഹു, അല്ലാ ഇവൻ്റെ ഔറത്ത് നോക്കും, ഇവൻ്റെ ന്യൂനത അല്ലാ പരിശോധിക്കും. മുസ്ലിമായ തൻ്റെ സഹോദരൻ്റെ ന്യൂനത അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ന്യൂനത അല്ലാ പരിശോധിക്കും. അല്ലാ പരിശോധിച്ചാൽ പിന്നെ രക്ഷയുണ്ടോ? നമ്മൾ പരിശോധിക്കണ പോലെയാണോ? നമ്മൾ അന്വേഷിച്ച് നടക്കണ പോലെ നമുക്കിപ്പോൾ അന്വേഷിച്ച് നടന്ന എല്ലാ ന്യൂനതയും കിട്ടുമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളൊക്കെ എവിടെ അല്ലേ? അല്ല അന്വേഷിച്ചതല്ല, മൻ തതബ്ബ അല്ലാഹു ഔറത ഉണ്ടോ, യുഫ്ലിഹു വലൂ ഫീ ജൗഫി റഹ്ലിഹി, അല്ല ഒരുത്തൻ്റെ ന്യൂനത എങ്ങനെ പരിശോധിക്കാൻ നിന്നാൽ അല്ല അവൻ എന്താക്കി കളയും? നാണം കെടുത്തി കളയും, ഫള്ളിഹത്താക്കി കളയും, സമൂഹത്തിൽ ഇളിഭ്യനാക്കി കളയും. അഥവാ ഏത് വാഹനത്തിൻ്റെ വാസസ്ഥലത്തിൻ്റെ ഉള്ളിൽ ആണെങ്കിലും ശരി, തിരിഞ്ഞോ. അപ്പം അതുകൊണ്ട് ഈ ഔറത്ത് മറ്റുള്ളവൻ്റെ ന്യൂനത പരിശോധിക്കുക എന്നുള്ളതും, പരസ്പര അസൂയ വെക്കുക എന്നുള്ളതും, വിദ്വേഷവും വെറുപ്പും പിണക്കവും വഴക്കും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല, ഒട്ടും അനുഗുണമല്ല, അവൻ ഒഴിവാക്കേണ്ടതാണ്.
ഈ ഒഴിവാക്കേണ്ട ഒരു പിടി ദുർമാലിന്യങ്ങളാണ് പകയെന്ന ദുഷിച്ച സ്വഭാവം കൊണ്ട് നമ്മിലുണ്ടായിത്തീരുന്നത്. അപ്പൊ പക എവിടെ കിടക്കുന്നപ്പോ പക വന്നാലുള്ള അപകടം ഒന്ന് മനസ്സിലാക്കിക്കേ. പടച്ചതമ്പുരാനെ പിണക്കത്തെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, പിണക്കുണ്ടാക്കി തീർക്കും, 3 ദിവസത്തേക്കാൾ പിണങ്ങാൻ പാടില്ല. അതെല്ലാ പിണക്കത്തിനും ബാധകമാണോ? അല്ല. മഹാന്മാർ പറയുന്നു ഈ പിണക്കം മതപരമായ കാര്യത്തിനാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും എന്ത് ചെയ്യാം, പിണങ്ങിയിരിക്കാം. ദുന്യാവിൻ്റെ കാര്യത്തിനും മറ്റുള്ള കാര്യത്തിനും അല്ല, മതപരമായ വിഷയത്തിനും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നിൻ്റെ ഭാര്യയാകുന്ന സൈനബ ബിവി റളിയല്ലാഹു തആല അന്നയോട് എന്ത് ചെയ്തു, കുറേ ദിവസങ്ങൾ പിണങ്ങിയെന്ന. അതെന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ ബിവിയോട് പറഞ്ഞു, സഫിയ ബിവി റളിയല്ലാഹു തആല അന്നയ്ക്ക് മറ്റൊരു പത്നിയാണ്, ഭാര്യയാണ്, ഒരൊട്ടകത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സൈനബ ബിവി എന്നിടത്ത് എന്തോ ഇതിൽ ചോദിച്ചു, ഞാൻ ആഴ്ച തിൽക്കൽ യഹൂദിയ, ഞാൻ ആ യഹൂദിയത്തിനാ കൊടുക്കുക. നബിക്ക് ദേഷ്യം വന്നു, ഒരാളെ ആക്ഷേപിച്ചില്ലേ, ആക്ഷേപസ്വരമാണ്, നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. നബി പിണങ്ങി. എത്ര ദിവസം ഇറങ്ങി പിണങ്ങിയ? 3 ദിവസമാ? 30 ദിവസമാ? അല്ല. വഹജറഹാദിൽ ഖാദ വദിൽ ഹജ്ജ വ മുഹറം വ ബഅല സഫർ. ഖാദ ദുൽ ഹജ്ജ മുഹറം 3 മാസമായി, ബഅല സഫർ, സഫറിൻ്റെ കുറച്ച് ദിവസം. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ശരഇയ്യ കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പിണങ്ങാം? അപ്പോൾ ഒരാളെ ഒരു ഭാര്യേനെ ആക്ഷേപിച്ചതിൻ്റെ പേരിലാണ്. അപ്പോൾ ശരിയ നമ്മുടെ ഉമ്മാനെ പാപ്പാനെ ഒരുത്തനെ ആക്ഷേപിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദിനെ ആക്ഷേപിച്ചു, അയാൾ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതുപോലെ നമ്മുടെ ശൈഖിനെ ആക്ഷേപിച്ചു, തെറി പറഞ്ഞു, നമ്മളെങ്ങനെ അവനോട് മിണ്ടുക? അതൊക്കെ ദീനീയം ശരഇയ്യായ വിഷയങ്ങളാണ്, അതിലാരും പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനൊക്കെ വ്യക്തമായ പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും മഹാന്മാർ നമുക്ക് വിവരിച്ചിരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ദീനീയായ കാര്യത്തിന്, മതപരമായ കാര്യത്തിന് വേണമെങ്കിൽ എത്രയാണെങ്കിലും പിണങ്ങിയിരിക്കാം, ആ 3 ദിവസത്തെ പ്രശ്നമൊന്നുമില്ല. അല്ലാത്ത വെറും ഭൗതികമായ സാരമായ വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് 3 ദിവസത്തേക്കാൾ അധികം പിണങ്ങാൻ പാടില്ല. ഏതായാലും ഇങ്ങനെ പാടില്ലാത്ത പിണക്കങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു മാരക രോഗമാണ് പക. അതിനാൽ ആ പകയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ മാർഗത്തിലൂടെ എല്ലാവിധ രോഗങ്ങൾ, മാരക രോഗങ്ങളെയും ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ, വിജയിപ്പിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.